നമ്മളൊക്കെ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ഒന്നാണ് ദിക്ർ എന്നുള്ളത്. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടനീളം ദിക്റിൽ തന്നെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കം മുതൽ അഥവാ എണീക്കുന്നത് മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ ഒരുപാട് ദിക്ർ പറയാനുള്ള സാഹചര്യം നമ്മളിലേക്ക് കടന്നു വരുന്നു. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ദിക്റിൻ്റെ ഭാഗമാക്കി മാറ്റണം നമ്മുടെ ഓരോ സമയങ്ങളും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്റിനെ കുറിച്ച് ഒരുപാട് മഹാത്മ്യം നമുക്ക് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. പണ്ഡിതന്മാർ നമുക്ക് ഓരോ സന്ദർഭങ്ങളിലും പറയേണ്ട ദിക്റിനെ കുറിച്ച് പറഞ്ഞതായിട്ട് കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദിക്ർ എന്നുള്ളത് അള്ളാഹുവിൻ്റെയും ഒരു അടിമയുടെയും ഇടയിൽ തുറക്കപ്പെട്ട ഒരു കവാടമാണ് ദിക്ർ എന്നുള്ളത്. ആ ദിക്റിലൂടെയാണ് അള്ളാഹുവിനെ അള്ളാഹുവിനോടുള്ള കണക്ഷൻ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ദിക്ർ പറയുന്ന സമയത്തോളം ദിക്ർ പറയുന്ന സമയത്തെല്ലാം അള്ളാഹു നമ്മളോടൊപ്പമാണ്. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സമയത്തും നിരീക്ഷിച്ചും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദിക്ർ പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നമ്മുടെ വിജയത്തിലേക്കാക്കി അള്ളാഹു മാറ്റുകയാണ്. എപ്പോഴെല്ലാം മാനം യഅ്റിഫുഹു അൽ-അബ്ദു ബിമഗ്ഫിറതിഹി, ഒരു അടിമ തൻ്റെ അശ്രദ്ധരാകുന്ന സമയത്ത് ദിക്റിനെ വിട്ട് അവൻ ഒഴിവാകുന്ന സമയത്ത് ആ കവാടം അടക്കുകയാണ്. അല്ലാത്ത സമയത്തെല്ലാം അള്ളാഹുവിലേക്കുള്ള കവാടം തുറന്നിരിക്കുകയാണ്. നമ്മൾ ദിക്ർ പറയുമ്പോൾ അള്ളാഹു നമ്മളെക്കുറിച്ച് ഓർക്കുകയും നമ്മളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ദിക്ർ എന്നുള്ളത് നമ്മുടെ ആത്മാവിൻ്റെ ജീവനാണ്. നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ അത് ദിക്റിലൂടെയാണ്. നമ്മൾ ദിക്ർ പറയുമ്പോൾ നമ്മുടെ ആത്മാവിന് സന്തോഷം ലഭിക്കുന്നു. ആ ആത്മാവിന് വളരെയേറെ സന്തോഷഭരിതരായിക്കൊണ്ട് നമ്മുടെ ആത്മാവ് അള്ളാഹുവിലേക്കുള്ള ആ കണക്ഷൻ ഏറ്റവും നല്ല രീതിയിലേക്കായി മാറുന്നു. അങ്ങനെ ആത്മാവ് ശുദ്ധിയായാൽ ആത്മാവ് സന്തോഷിച്ചാൽ തൻ്റെ റബ്ബിലേക്ക് അടുക്കാൻ റബ്ബിലേക്ക് ചേരാൻ ഏറ്റവും നല്ല സന്ദർഭവും കൂടിയാണ്. അങ്ങനെ അള്ളാഹുവിലേക്കുള്ള ബന്ധം ഒരു അടിമ ദിക്റിലൂടെ സ്ഥാപിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഔദാര്യവും അവൻ്റെ നിഅമത്തും എല്ലാം നൽകി അനുഗ്രഹിക്കും. അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സമയമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ സമയത്തെ അള്ളാഹു മാറ്റുകയാണ്. ദിക്റുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞതായിട്ട് കാണാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഇല്ലാത്ത ഒന്നാണ് മനസ്സമാധാനം. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ഓരോ വിഷയങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നിരിക്കലോ രോഗമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റുമായി ബന്ധപ്പെട്ട ഓരോ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ പ്രശ്നങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിനൊരു പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാകില്ല എന്നുള്ളത്
സർവ്വസാധാരണയായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒന്നാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ, അറിയണേ, ബിദിക്രില്ലാഹി, അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ട്, അല്ലാഹുവിനെ ദിക്ർ പറയൽ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. നമുക്ക് സമാധാനമില്ലെങ്കിൽ അള്ളാഹുവിനോട് കഴിയുന്നത്ര നമ്മൾ ദിക്ർ പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുത്താൽ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ഒരു ദിവസം ചോദിച്ചു, അലാ അനബിയുക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും നല്ല ഖൈറായ ഒരു അമലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ. മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് അത് പരിശുദ്ധമായ ഇബാദത്താണ്. വാസ്കാഹ ഇന്ത മലീക്കും, നിങ്ങളുടെ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് പരിശുദ്ധമായ, അസ്കാഹ, ഏറ്റവും പരിശുദ്ധമായ ഒരു ഇബാദത്തും കൂടിയാണ്. വഹർഫായിഹ ഫീ ദറജാതികും, നിങ്ങൾക്ക് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ച സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിക്കാനുള്ള ഇബാദത്തും കൂടിയാണ്. നിങ്ങൾക്ക് അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന സ്ഥാനവും കൂടി ലഭിക്കാൻ കാരണമാകുന്ന അമൽ കൂടിയാണ് അമൽ. മാത്രമല്ല, സ്വർണങ്ങളും ആഭരണങ്ങളും സ്വതപ കൊടുക്കുന്നതിനേക്കാൾ, ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഇബാദത്ത് അല്ലെങ്കിൽ ആരാധന അല്ലെങ്കിൽ ഒരു കർമ്മവും കൂടിയാണ്. സ്വർണം നമ്മൾ കൊടുക്കുന്നു, വെള്ളി നമ്മൾ കൊടുക്കുന്നു, അത് പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആവശ്യമായ രീതിയിൽ അതിന് നമ്മൾ ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിക്കുന്നതിനേക്കാളും ഉത്തമമായ ഒരു അമലാണ്. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ഒരു യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് അവരെ കാണുകയും ഒന്നിരിക്കലോ നിങ്ങൾ അവരുടെ പിരടി വെട്ടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പിരടി വെട്ടുകയും ചെയ്യുന്നു. ഒരു യുദ്ധത്തിൽ പോയി, ആ യുദ്ധത്തിൽ പോർക്കളത്തിൽ അവിടെ നിന്ന് പോരാടി, ഒന്നിരിക്കലോ അവിടെ നിന്ന് ഷഹീദാകുന്നു, അല്ലെങ്കിൽ ശത്രുക്കളെ വധിച്ചുകൊണ്ട് വിജയം കൈവരിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. രണ്ടാണെങ്കിലും കൂലിയുള്ള കാര്യമാണ്, ഇത്രയും കൂലിയുള്ളതിനേക്കാളും ഹയറായതാണ്. അപ്പൊ സഹാബികളെല്ലാം പറഞ്ഞു, ഇത്രയും മഹാത്മ്യം നിറഞ്ഞ, ഇത്രയും ശ്രേഷ്ഠമായ ഒരു അമൽ, ആ അമൽ ഏതാണ് എന്ന് നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അതൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ദിക്റ് പറയലാണ് ഈ പറഞ്ഞ അമലിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ അമൽ. അപ്പം അള്ളാഹുവിന് ദിക്ർ പറയുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഉത്തമമായ അമലാണ്. കാരണം നമ്മുടെ എല്ലാ അമലുകളിലും ദിക്റുണ്ട്, നിസ്കാരത്തിന് ദിക്റുണ്ട്, അതേപോലെ തന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ദിക്റുണ്ട്. അപ്പം നമ്മുടെ ദിക്റുമായി ബന്ധപ്പെട്ടാണ് എല്ലാ അമലുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിക്റിനാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇത്രയും മഹാത്മ്യം നിറഞ്ഞതാണ് ദിക്ർ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളടുക്കലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, അന്ന റസൂലൻ ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന ശറായിഉൽ ഇസ്ലാമി ഖദ് കസറത്തു അലയ്യ, ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമമുണ്ടല്ലോ അത് എനിക്ക് വലിയ ഭാരമായിട്ട് കാണുന്ന നബിയെ.
ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ എനിക്ക് വലിയ ഭാരമായിട്ട് കാണുന്നു, അഥവാ ഇസ്ലാമിൻ്റെ അമലുകളൊക്കെ എനിക്ക് കുറച്ച് ഭാരമായിട്ട് കാണുന്നു. അതങ്ങനെ തന്നെയാണ് ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വരുന്നവർക്ക് ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇതൊക്കെ ചെയ്യാനുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലിങ്ങനെ ആദ്യമായിട്ട് അവൻ്റെ മനസ്സിലുണ്ടാകും. അങ്ങനെയാണ് സഹാബികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർക്ക് ആദ്യമായിട്ട് അങ്ങനെയുള്ള ഭാരം ഉണ്ടായിരുന്നു. പിന്നീട് അത് എളുപ്പമായി, നമുക്കത് ഏതും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ വളരെ പ്രയാസം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം പോകുമ്പോൾ ഇത് കുറേ ദൂരമാണ് എന്ന് നമുക്ക് തോന്നും. 4, 5, 6 പ്രാവശ്യമല്ല പോയിട്ടാകുമ്പോൾ പിന്നെ അത് നമുക്ക് എന്തായി, ഇത് ഇവിടെ തന്നെയാണ് അടുത്താണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും. അതേപോലെ ഒരു വസ്തു നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ നോമ്പ് വലിയ പ്രയാസമായിരിക്കും, രണ്ടാമത്തെ നോമ്പ് പ്രയാസമായിരിക്കും. ഇപ്പോൾ 10 കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രയാസമില്ല. സുഖിയാകുന്ന കുറച്ച് ഉറങ്ങുന്നു, ക്ലാസ്സിൽ വരുന്നു, പിന്നെ ഉച്ചയാണ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നു, വൈകുന്നേരമാണ്, പിന്നെ നോമ്പ് തുറക്കാനുള്ള പിന്നെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോലും സമയം കിട്ടില്ല, അത്രയും പെട്ടെന്ന് സമയം തീരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും നോമ്പുകൾ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്നു, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് വല്ലാത്ത പ്രയാസം ഉണ്ടാവും. അങ്ങനെ ബ്രേക്ക് പിടിക്കാനോ അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കാനോ അല്ലെങ്കിൽ സ്റ്റയറിങ് കറക്റ്റായിട്ട് നമുക്കതിനെ തിരിക്കാനോ ഒക്കെ എന്താവും, പ്രയാസം ഉണ്ടാവും. നമ്മളങ്ങനെ പരിശീലിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് എന്തായാലും എളുപ്പമായി. പിന്നെ എളുപ്പമായി കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ചിലപ്പോൾ കണ്ണടച്ച് ചിലപ്പോൾ എന്താക്കും, നമ്മൾ ഡ്രൈവ് ചെയ്യും അല്ലേ. അത്രത്തോളം നമുക്ക് എളുപ്പമാകും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നിരന്തരമായി അല്ലെങ്കിൽ അതിൽ നമ്മൾ ശീലമാകുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് മാറും. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആദ്യം അവർ കാണുന്നത് ഇസ്ലാമിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഭാരമാണല്ലോ. ഇത് തോന്നിയിട്ടാണ് ഒരാൾ നബിയോട് വന്ന് പറയുന്നത്, നബിയെ എൻ്റെ പേരിൽ ഒരുപാട് ഭാരമാകുന്നു നബിയെ, ഇസ്ലാമിൻ്റെ ശരീഅത്ത്, ഇസ്ലാമിക നിയമങ്ങൾ. അതുകൊണ്ട് എനിക്ക് എളുപ്പമാകുന്ന, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ ദിക്ര പറയുന്ന നനവുള്ള നാവ് നിന്റെ നാവ് ആയിക്കൊണ്ടിരിക്കുക, അഥവാ നീ അള്ളാഹുവിനെ ദിക്ര പറയുന്നവനായിക്കൊണ്ടിരിക്കുക. നിന്റെ കാലുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനമല്ല, കൈകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനമല്ല, താഴോട്ടും മേലോട്ടും പോകേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മുടെ ശരീരം അനങ്ങാതെ ഇരുന്ന സ്ഥലത്ത് നിന്ന്, കിടന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ദിക്ര. ആ ദിക്റാണ് നീ ചെയ്യേണ്ടത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ദിക്ര ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന് ദിക്ര ലഭിച്ചു. പിന്നീട് മറ്റുള്ള കർമ്മങ്ങളിലേക്കൊക്കെ ചെയ്യാനുള്ള കാരണം ആ ദിക്ര ആയി മാറി. അപ്പം അള്ളാഹുവിലേക്ക് ദിക്ര പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കും, അള്ളാഹുവിലേക്ക് അടുത്താൽ പിന്നീട് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച എന്ത് നിയമങ്ങളാണെങ്കിലും എന്ത് കൽപ്പനകളാണെങ്കിലും അത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കുമെന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖൽ മുഫല്ലിദൂൻ, നന്മകൾ ചെയ്ത നല്ലവരായ ആളുകൾ അവർ മുൻ കഴിഞ്ഞുപോയി, അവർ കഴിഞ്ഞുപോയി എന്ന് സഹാബികളോട് പറഞ്ഞു. നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത്, നല്ല അമലുകൾ ചെയ്ത് നല്ലവരായ ഒരു വിഭാഗം ആളുകൾ, അവരെയാണ് മുഫല്ലിദൂൻ എന്ന് പറയുന്നത്, അവരെല്ലാം കഴിഞ്ഞുപോയല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഉമർ മുഫല്ലിദൂന യാ റസൂലല്ലാ, ആരാണ് നബിയെ മുഫല്ലിദീങ്ങൾ എന്ന് ചോദിച്ചു. കാലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ലവരായ, നല്ല അമലുകൾ ചെയ്ത, നല്ല
ആളുകൾ എന്ന് പറയുന്ന മുഫല്ലിദീങ്ങൾ എന്നാൽ അത് അള്ളാഹുവിന് ഒരുപാട് ദിക്റുകൾ പറയുന്ന പുരുഷന്മാരെയും ദിക്റുകൾ പറയുന്ന സ്ത്രീകളെയും പറയുന്നതാണ് മുഫല്ലിദൂൻ. അത്തരത്തിലുള്ള വിഭാഗങ്ങൾ അവർ വിജയിച്ചവരാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദിക്ർ നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകണം. ദിക്ർ പറയാത്തവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ ഉപമിച്ചത് എന്താണെന്നറിയുമോ? മസലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മിസ്ലുൽ ഹയ്യി വൽ മയ്യിത്. ദിക്ർ പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചവനാണ്, എന്നാൽ ദിക്ർ പറയാത്ത മനുഷ്യനോ അവൻ മരിച്ചവന് തുല്യമാണ്. മരിച്ചവന് തുല്യമാണ് ദിക്ർ പറയാത്തവൻ. നമ്മൾ രാവിലെ എണീക്കുന്നു, രാവിലെ എണീറ്റ ശേഷം ഉറക്കിൽ നിന്ന് ഉണർന്ന ശേഷം നമ്മൾ പറയേണ്ട ദിക്റുകളുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ. ഇതാണ് അതിൻ്റെ ഒരു ദിക്ർ. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് പ്രഭാതത്തിലുള്ള ദിക്റുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് പോകും, ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട ദിക്റുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായ്. അങ്ങനെ ടോയ്ലറ്റിൽ പോയാൽ തിരിച്ചു വരണമല്ലോ. തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ പറയേണ്ട രണ്ട് ദിക്റാണ് അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ് ഗുഫ്റാനക غفرانك الحمد لله الذي أذهب عني الأذى وعافاني. ഇത് നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് വന്നതിന് ശേഷം പറയേണ്ട രണ്ട് ദിക്റുകളാണ്. നമ്മളെന്തെങ്കിലും കുടിക്കാനോ തിന്നാനോ പോകുമ്പോൾ ബിസ്മില്ലാഹി ചൊല്ലി തിന്നുക, അതും ഒരു ദിക്റാണ്. കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയുക. കൂടുതലായി പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനീ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ എന്ന് പറയുക. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനിടയിലോ തിന്നുന്നതിനിടയിലോ നമുക്ക് എന്തെങ്കിലും ഒന്ന് മറന്നുപോയാലോ, ബിസ്മി പറയാൻ മറന്നുപോയാലോ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയുക. നമ്മൾ പിന്നെ വീട്ടിലുള്ളവരാണെങ്കിലും അതേപോലെ തന്നെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോഴോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ദിക്റുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ വാഹനത്തിൽ പറയുന്ന ദിക്ർ അതും കൂടി പറയുക. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, വീട്ടിലേക്ക് കയറുന്ന സമയത്ത്, അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത്, പള്ളിയിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത്, ഇങ്ങനെ ഒരുപാട് ദിക്റാണ്. നമ്മുടെ ദിക്റിൻ്റെ സമയം ഒരുപാട് നമുക്ക് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നിസ്കരിക്കാൻ പോയാൽ നിസ്കരിച്ചതിന് ശേഷമുള്ള ദിക്ർ, അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് ദിക്റുകൾ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുള്ള ദിക്റുകൾ, ഇതൊക്കെ നമ്മൾ നിത്യ ജീവിതത്തിൽ ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ ശീലമാക്കി മാറ്റിയാൽ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ദിക്റിലൂടെ കഴിയുമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ദിക്ർ എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ തന്നെയാണ്. അഫ്ളൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാ. ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ എനിക്ക് നല്ല ഒരു ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്ർ എനിക്ക് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അഫ്ളൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാ. ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ മൂസാ നബിയെ അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ഇത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾ പറയുന്ന ദിക്റാണല്ലോ. ആദ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പറഞ്ഞ
ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് എനിക്ക് ശ്രേഷ്ഠമായ ഒരു ദിക്ർ എനിക്ക് വേറെ പറഞ്ഞു തരണം. അപ്പം അല്ലാഹു പറഞ്ഞു, മൂസാ നബിയെ, ഏഴ് ആകാശവും ഏഴ് ഭൂമിയും അതിലുള്ള എല്ലാ വസ്തുക്കളെയും ഒരു തുലാസിൽ വെക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ മറ്റൊരു തുലാസിൽ വെക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രതിഫലത്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വെച്ച ആ തുലാസായിരിക്കും ഏറ്റവും കൂടുതൽ ഏറ്റവും ഭാരമായി മാറുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അപ്പം അത്രയും ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ദിക്ർ വേറെയില്ല. വേറെ ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം പറഞ്ഞത്, ഏതെങ്കിലും ഒരു ദിക്റിന് ഏതെങ്കിലും ഒരു പ്രതിഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രതിഫലത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനുണ്ട്. ഏതെങ്കിലും ഒരു ദിക്റിന് ഒരു പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്, ആ പ്രതിഫലം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ പ്രതിഫലം കൂടി ലഭിക്കുന്നു എന്നതാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ദിക്ർ പറയുന്നവരായിട്ട് മാറുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസ് പറയുകയാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞ ഒരു കാര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറയുന്ന ആ ഒരു വാചകത്തെയാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ. അല്ലാഹു പറയുന്നു, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ. അല്ലാഹു കാരുണ്യവാനാണ് എന്നുള്ള മനസ്സാണ് നമ്മളിലുള്ളതെങ്കിൽ അല്ലാഹു കാരുണ്യവാനാണ്. അല്ലാഹു എൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് എല്ലാം ശരിയാക്കും, എല്ലാം പരിഹരിക്കും എന്ന ധാരണയാണ് നമ്മളിലുള്ളതെങ്കിൽ അത് ശരിയാകും. മറിച്ച് അല്ലാഹു എനിക്ക് പുറത്തു തരില്ല, അല്ലാഹു എന്നെ ശിക്ഷിക്കും എന്ന ധാരണ വെച്ചുകൊണ്ടാണ് നമ്മളെ മനസ്സെങ്കിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രീതിയിലാക്കി മാറ്റുക. കാരണം നമ്മുടെ മനസ്സെങ്ങനെയാണോ അല്ലാഹുവിനെ കുറിച്ച് അതായിരിക്കും അല്ലാഹു നമ്മെ അല്ലെങ്കിൽ നമ്മളോട് ഇടപെടുന്നത്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് നമ്മൾ നല്ല ഒരു വിചാരം നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അള്ളാഹിനെ കുറിച്ച് അർഹമുർ റഹീമാണ്, അതേപോലെ തന്നെ ഗാഫിറുൽ ദംബാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫാറുൽ ദുനൂബാണ്, എല്ലാം പൊറുക്കുന്നവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്, നമ്മുടെ വിഷയങ്ങളെല്ലാം അറിയുന്നവനാണ്, പരിഹരിക്കുന്നവനാണ്, നമുക്ക് നല്ലതേ അള്ളാഹു ചെയ്യൂ എന്നുള്ള ആ ഒരു ഉദ്ധാരണം നമ്മളിൽ ഉണ്ടാകണം. ഇത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രാർത്ഥന നമ്മൾ സ്വീകരിക്കാൻ, എന്നിട്ട് അള്ളാഹു വന്നിട്ട് ദുആ ചെയ്യും. പിന്നെ എങ്ങനെ സ്വീകരിക്കാൻ? നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാകണം. അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നു, എനിക്ക് അള്ളാഹുവിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്നുള്ള അടിയുറച്ച വിശ്വാസവും ഉറപ്പും നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഓരോ കർമ്മങ്ങളും അതേപോലെ തന്നെ ഓരോ പ്രാർത്ഥനകളും സ്വീകരിക്കുകയുള്ളൂ. ഞാൻ എത്ര ചോദിച്ചിട്ടുള്ളത് തരുന്നില്ല, എന്നോട് തന്നെയാണ് അള്ളാഹു ദേഷ്യം എന്നുള്ള ആ ഒരു ഒരു വാചകം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ നമ്മളെ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ നമ്മളെ ചെയ്യും പുറത്ത് കൊണ്ടുപോകുന്ന ഒരു ചിലപ്പോൾ വാചകങ്ങളായിരിക്കും നമ്മൾ സൂക്ഷിക്കുക. അത്തരം കാര്യങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാവാതിരിക്കുക. നമുക്ക് ചെറിയൊരു തലവേദന വന്നാൽ നമ്മൾ വിചാരിക്കും, ചെറിയൊരു പനി വന്നാൽ നമ്മൾ വിചാരിക്കും അള്ളാഹു എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ള രോഗം തരുന്നുള്ളൂ, രോഗം തരാത്ത എത്രയോ കൂടെ ആളുകളുണ്ടല്ലോ എന്നുള്ള മനസ്സാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. അതിനെ നെഗറ്റീവ് തിങ്ക് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. എനിക്ക് ഒരു തലവേദനയല്ലേ, അല്ലെങ്കിൽ എനിക്കൊരു ചെറിയൊരു പനിയല്ലേ, എത്രയോ ആളുകൾ രോഗം കൊണ്ട് കിടപ്പിലായി, അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി,
ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ ഓക്സിജൻ വെച്ചും അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ള ഒരു മനസ്സ് നമ്മളിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് വന്ന ചെറിയ ഒരു കാര്യം പോലും നമുക്കതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അള്ളാഹു രോഗം തരുന്നത്, പ്രയാസങ്ങൾ തരുന്നത് അള്ളാഹു നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല, അള്ളാഹു നമ്മെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്ന തെറ്റുകളെ മായ്ക്കാൻ വേണ്ടി, ആ തെറ്റുകൾക്ക് പുറത്തു കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാരണമായിട്ടായിരിക്കാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും പ്രയാസങ്ങൾ തരുമ്പോൾ അല്ലാഹു നമുക്കത് നൽകിയത് എന്നുള്ള ആ ഒരു വിചാരം, ആ ഒരു പോസിറ്റീവ് തിങ്ക് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പ്രതിഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അനഅന്തമന്നി അബ്ദീബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും ഞാൻ. വഅന മഅഹു ഹീന യദ്ഖുറുനി, എന്നെ ഓർക്കുന്ന സമയത്തെല്ലാം, എനിക്ക് ദിക്ർ പറയുന്ന സമയത്തെല്ലാം ഞാൻ അവൻ്റെ കൂടെയായിരിക്കും. മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമുള്ള ഒന്നാണ്. എൻ്റെ കൂടെ ആരുമില്ല, എനിക്കാരില്ല, ഞാൻ ഒറ്റക്കാണ് എന്നുള്ള ആ ഒരു ടെൻഷൻ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടും. എന്നാൽ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത നമുക്ക് വന്നാൽ പിന്നെ നമ്മൾ ഒറ്റപ്പെടാനില്ല, നമ്മൾ ഒറ്റക്കല്ല. നമ്മളെ രക്ഷിക്കാനും വിജയത്തിലേക്ക് എത്തിക്കാനും കഴിവുള്ള ഏക ഇലാഹായ നാഥൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത തന്നെ നമ്മളെ, നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ഒരുപറ്റം ഖുറൈശികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഗുഹയുടെ അകത്തേക്ക് കയറിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ചുറ്റുഭാഗത്ത് നമ്മളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ പുറത്ത് ചില കാലുകളൊക്കെ കാണുന്നുണ്ട്, നമ്മളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർ നടക്കുന്ന കാലുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു അചഞ്ചലമായ ഒരു വിശ്വാസത്തിലേക്കാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എത്തിച്ചത്. നമ്മുടെ കൂടെ അല്ലാഹുണ്ട്, നമ്മുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. അബൂബക്കറെ നീ പേടിക്കേണ്ടതില്ല, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നീ ദുഃഖിക്കേണ്ടതില്ല, ലാ തഹസൻ, നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ മഅയ്യത്ത്, അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മളെ എത്ര വലിയ പ്രയാസത്തിൽ നിന്നാണെങ്കിലും നമ്മളെ കരകയറ്റാനും നമുക്ക് സന്തോഷം നൽകാനും നമുക്ക് വിജയം നൽകാനും അതിലൂടെ കഴിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഒരു അടിമ എന്നെ ഓർക്കുന്ന സമയത്ത്, എന്നെ ദിക്ർ പറയുന്ന സമയത്ത് ഞാൻ അവൻ്റെ കൂടെയായിരിക്കും. ഇനി ഒറ്റക്കാണ്, ആരുമില്ലാതെ ഒറ്റക്ക് വീടിൻ്റെ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ആരും കാണാതെയാണ് എന്ന് ദിക്ർ പറഞ്ഞതെങ്കിൽ ഞാൻ അവനെ ഒറ്റക്കായിട്ട് അവനെ ഓർത്തുകൊണ്ടേയിരിക്കും, ഞാൻ അവനെ ഓർത്തുകൊണ്ടേയിരിക്കും. മലഹി, ഒരു കൂട്ടത്തിലാണ്, ഒരു സംഘമായിട്ടാണ് ദിക്ർ പറയുന്നത്, ഒരു മജ്ലിസിൽ നിന്നാണ് ദിക്ർ പറയുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എന്നാൽ ദക്കർതുഹു ഫീ മലഇഹി ഖൈറും മിൻഹു, അവർ പങ്കെടുത്ത സദസ് ഏതാണോ ആ സദസ്സിനേക്കാളും ഖൈറായ ഒരു സദസ്സ് വെച്ച് അവനെ ഞാൻ ഓർക്കും. ഇന്ന് ദുനിയാവിയായ ജീവിതത്തിലുള്ള ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടി ദിക്ർ പറഞ്ഞതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മലക്കുകളൊക്കെയുള്ള
ആ സദസ്സിൽ വെച്ച് ദിക്ർ പറയുന്നവനെ ഓർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ ദിക്റിലൂടെ അല്ലാഹുവിലേക്ക് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ടും അടുക്കും. അല്ലാഹു പറയുന്നു, വയിൻ തഖറബ മിന്നി ശിബ്റൻ തഖറബ്തു ഇലൈഹി ഇറാ, ഒരു ചാണെടുത്താൽ ഒരു മുഴം ഞാൻ എന്താകും അവനിലേക്ക് അടുക്കും. ഒരു മുഴമെടുത്താലോ ഞാൻ ഒരു ഞാനൊരു വലിയ ഒരു ഭാഗം തന്നെ അവനിലേക്ക് ഞാൻ എടുക്കുകയാണ്. എൻ്റെയിലേക്ക് അവൻ നടന്നുകൊണ്ടാണ് വന്നത്, അഥവാ അവൻ ചെയ്യുന്ന ഓരോ ദുക്റുകളും അതിനനുസരിച്ചാണെങ്കിൽ അതൈതു ഹർബല, അവനിലേക്ക് ഞാൻ ഓടിപ്പോകുന്നതാണ്. അഥവാ ഒന്ന് ചെയ്താൽ രണ്ട് എന്ന് പറഞ്ഞതുപോലെ, രണ്ട് ചെയ്താൽ നാല് എന്ന് പറഞ്ഞതുപോലെ, അള്ളാഹുവിനോട് അള്ളാഹുവിലേക്ക് നമ്മൾ എത്ര ദിക്ർ പറയുന്നോ അതിനേക്കാളും അടുപ്പം, നമ്മൾ ദിക്ർ പറഞ്ഞ് അള്ളാഹുവിലേക്ക് എത്രത്തോളം അടുക്കുന്നുണ്ടോ അതിനേക്കാളും അടുപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കുക. ഒരുപാട് ദിക്റുകൾ നമുക്ക് പറയാനുണ്ട്, ഒരുപാട് ദിക്റുകൾ നമ്മൾ പറയുന്ന ദിക്റുകൾ തന്നെ എത്രയോ ശ്രേഷ്ഠമായ ദിക്റാണ്. ആ ദിക്റുകളൊക്കെ നമ്മളതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പറയുക. ഒരു ദിക്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു ദിക്റ് സൂര്യൻ ഉദിച്ച സമയത്ത്, സൂര്യൻ ഉദിച്ച ഒരു ദിവസം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമാണ് ഒരു ദിക്ർ. ആ ദിക്ർ പറയലാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതിലെല്ലാ ദിക്റും അടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹിണ്ട്, അൽഹംദുലില്ലാഹിണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്, അല്ലാഹു അക്ബർ ഉണ്ട്. ഈ നാല് ദിക്റുകൾ ഒരുമിച്ച് കൂടിയ ഈ ദിക്റിൻ്റെ പ്രത്യേകമായി പറയുന്ന പേരാണ് അൽബാഖിയാത്തു സ്വാലിഹാത്ത്. അൽബാഖിയാത്തു സ്വാലിഹാത്ത്, ഈ നാല് ദിക്റുകൾ ഒരുമിച്ച് പറയുമ്പോൾ ഇതിന് പ്രത്യേകമായിട്ടുള്ള പേരാണ് അൽബാഖിയാത്തു സ്വാലിഹാത്ത്. സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണ് തസ്ബീഹ്. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണ് തഹ്മീൽ. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണ് തക്ബീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് തഹ്മീൽ. എന്നാൽ ഈ നാലും കൂടി പറയുമ്പോൾ അതിൻ്റെ പേര് അൽബാഖിയാത്തു സ്വാലിഹാത്ത്. പരിശുദ്ധ ഖുർആനിൽ അൽബാഖിയാത്തു സ്വാലിഹാത്തിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ, എന്നെന്നും ബാക്കിയാകുന്ന സൽകർമ്മം എന്നാണ് അൽബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ. അൽബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലകൊള്ളുന്ന സൽകർമ്മം. പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ ബാഖിയാത്തു സ്വാലിഹാത്ത് പറഞ്ഞാൽ അവൻ്റെ ബാഖിയാത്തു സ്വാലിഹാത്തിലൂടെ ലഭിക്കുന്ന പ്രതിഫലത്തെ എന്താകൂല, നഷ്ടപ്പെടുകൂല, മൈനസ് ആകൂല. നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞാൽ, ആരെങ്കിലും നമീമത്ത് പറഞ്ഞാൽ, ആരെങ്കിലും ഫിത്തിന പറഞ്ഞാൽ അവനത് പൊരുത്തപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം കൊടുക്കേണ്ടി വരും, നമ്മുടെ നോമ്പ് കൊടുക്കേണ്ടി വരും, അതിൻ്റെ പ്രതിഫലങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. എന്നാൽ അൽബാഖിയാത്തു സ്വാലിഹാത്ത് അത് മൈനസാക്കൂല, അതങ്ങനെ തന്നെ ഉണ്ടാവും. അൽബാഖിയാത്തു സ്വാലിഹാത്ത് നമ്മൾ എത്ര പറയുന്നോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും, ആ പ്രതിഫലം അവിടെ തന്നെ. അതിന് മൈനസാക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാനോ ഉണ്ടാവില്ല. സ്വലാത്തിനെ പോലെ സ്വലാത്തും അങ്ങനെ തന്നെയാണ്. സ്വലാത്ത് നമ്മൾ എങ്ങനെ പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും, അതിനെ മൈനസാക്കാനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിസ്കാരം, നമ്മൾ നിർബന്ധമായ കർമ്മമായ നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലും ചിലപ്പോൾ നമുക്ക് മറ്റുള്ള ആൾക്ക് കൊടുക്കേണ്ടി വരും. മറ്റുള്ള ആൾ അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചെയ്തു പോയ അമലുകളെല്ലാം സ്വീകരിക്കുകയും അതിൻ്റെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടാൻ ഉറപ്പുള്ള ചില ദിക്റുകളുണ്ട്. ആ ദിക്റിൻ്റെ ഒന്നാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റ് നമ്മൾ കഴിയുന്നത്ര, ഒരു ഹദീസിൽ പറയുന്നു,
നിങ്ങൾ 100 തവണ ഈ ദിക്ർ പറയുക, എന്നാൽ നിങ്ങളുടെ പാപം സമുദ്രം വരെയോളം നിറഞ്ഞതാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെറുത്തു തരും. സമുദ്ര നിരയോളം നിങ്ങളുടെ പാപം നിറഞ്ഞിട്ടുണ്ട്, എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുത്തു തരും. ഒരു ദിവസം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന ദിക്ർ 100 തവണ പറഞ്ഞാൽ, മിഹത്ത മറ 100 തവണ പറയണം. ഇൻഷാല്ലാ നമ്മൾ ഒരു ചെറിയ സമയം കണ്ടെത്തി, നമ്മൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്തോ നമ്മൾ പറഞ്ഞ് ഇൻഷാല്ലാ ഈ 100 തസ്ബീഹ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ തക്കാ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റൊരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത്, വിഷമിക്കുന്ന സമയത്ത്, പ്രയാസങ്ങളെല്ലാം പോകാനും വിഷമങ്ങളെല്ലാം പോകാനും നമുക്ക് ഖൈറായ വഴി അള്ളാഹ് തുറന്നു തരാനും വിജയം നൽകാനും നമ്മൾ ഇതിനെ നിരന്തരമായി പറയുക. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. യാ ഹയ്യു യാ ഖയ്യൂം. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധിയിൽപ്പെട്ട ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. സ്വർഗത്തിൽ ഒരുപാട് നിധികളുണ്ടാവുമല്ലോ, ആ നിധികളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണോ. നമ്മൾ എത്ര ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നോ അതിനനുസരിച്ച് സ്വർഗത്തിലുള്ള നിധി നമുക്ക് വെച്ചിട്ടുണ്ടാവും. സ്വർഗത്തിലൊരു നിധി വെച്ചാൽ ആ നിധി കിട്ടാൻ വേണ്ടി എന്തായാലും നമുക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ടി വരും, അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് അർത്ഥം. അപ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നത് സ്വർഗനിധികളിലെ ഒരു നിധിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് നമ്മുടെ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായിട്ട് അള്ളാഹു ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു തരാനും സന്തോഷവും വിജയവും നൽകാനുള്ള ഉത്തമമായ ഒരു വചനമാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഈ യാ ഹയ്യു യാ ഖയ്യൂമിനുള്ള പ്രത്യേകത, പിന്നെ അത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ്. അള്ളാഹുവിൻ്റെ പ്രസിദ്ധമായ 99 നാമങ്ങളിലെ ഒരു പേരാണ്, ഒന്ന് ഹയ്യ് മറ്റൊന്ന് ഖയ്യൂം. അപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമായതിനാൽ ഇതിന് വലിയ സ്ഥാനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? സയ്യിദു ആയൽ ഖുർആൻ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. അതിനേക്കാളും ശ്രേഷ്ഠമായ ആയത്ത് വേറെയില്ല. 6000 ചില്ലറ ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ആ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ആയത്തുകളുടെ നേതാവും അത് ആയത്തുൽ കുർസിയാണ് എന്ന് പറയാൻ അതിന് കാരണം ചില പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹുവിൻ്റെ നാമമായ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് അല്ലാഹു ഹയ്യുൽ ഖയ്യൂം. ഇവിടെ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ആ ഒരു അള്ളാഹുവിൻ്റെ നാമമുണ്ട്. അതുകൊണ്ടാണ് ആയത്തുൽ കുർസി ആയത്തുകളിൽ വെച്ച് 1 സ്ഥാനം ലഭിക്കാൻ കാരണം. അപ്പോൾ ഈ ദിക്റിനും സ്ഥാനമുണ്ട് എന്ന് മനസ്സിലായല്ലോ. ഈ ദിക്റിന് സ്ഥാനമുണ്ട് എന്ന് പറയാൻ നബിയുടെ ചരിത്രങ്ങളിൽ നിന്ന് ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദ്ർ യുദ്ധം നടക്കുകയാണ്. ആദ്യത്തെ യുദ്ധമാണ്, ഒരു റമദാൻ മാസത്തിൽ നടന്ന യുദ്ധമാണ്. നോമ്പ് നോറ്റ് സഹാബികളെല്ലാം വിശന്നുകൊണ്ട് വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഇത് ആദ്യത്തെ യുദ്ധമാണ്, ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ഇനി ഈ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് വിജയമില്ല, പരാജയപ്പെട്ടാൽ ഞങ്ങൾക്ക് രക്ഷയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ വിജയം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ടെൻറ്റിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു വചനമാണ് ദിക്റാണ്, യാ ഹയ്യു യാ ഖയ്യൂം. അതുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനയുടെ ഇടയിൽ അതേപോലെ തന്നെ ഒരുപാട് തവണ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ബദർ യുദ്ധത്തിന് വിജയം നൽകി എന്ന പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരികയാണ്. അത്രത്തോളം നമുക്ക് വിജയം നൽകാനും പരാജയം നീങ്ങാനും രക്ഷ നൽകാനും സന്തോഷം നൽകാനും ഒക്കെ കഴിവുള്ള കാരണമാകുന്ന ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. ചെറിയ ദിക്റാണെങ്കിലും ഒരുപാട് അതിന് മഹാത്മ്യമുണ്ട് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പത്രത്തോളം ദിക്റിന് നമ്മൾ സ്ഥാനം നൽകുക, ആ ദിക്റിനുള്ള സമയം നമ്മൾ നൽകിക്കൊണ്ട് നമ്മൾ കഴിയുന്നത്ര നമ്മൾ ദിക്ർ പറയുക. ഒരുപാട് ദിക്ർ നമുക്ക് പറയാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിക്റിനെ പറ്റി പറയുകയാണ്, ആ ദിക്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇൻഷാ നമുക്ക് അവസാനിപ്പിക്കാം. കലിമത്താന് ഫഫീഫത്താന് അലൻസാൻ ثقيلتان في الميزان حبيبتان الى الرحمن. ഒരു രണ്ട് വാചകമുണ്ട്, അതിൻ്റെ പ്രത്യേകത കലിമത്താന് ഖഫീഫത്താന് അലൻസാൻ, നാവിലൂടെ പറയാൻ വളരെ എളുപ്പമാണ്, നാവിലൂടെ പറയാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ثقيلتان في الميزان, നമ്മുടെ തുലാസിൽ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന തുലാസിൽ ഈ ദിക്റിട്ടാൽ സഖീലത്താണ്, ഭാരമുള്ളതാണ്, നല്ലോണം ഭാരമുള്ളതായിട്ട് മാറും. മാത്രമല്ല ഹബീബത്താനി ഇല റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ്. അപ്പം അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതാണ്, മീസാൻ എന്ന തുലാസിൽ കൂടുതൽ ഭാരമുള്ളതാണ്, പറയാൻ വളരെ ലഘുവായതാണ്, എളുപ്പമായതാണ്. ഈ രണ്ട് ദിക്ർ അതേതാണ്? سبحان الله وبحمده سبحان الله العظيم ഇതാണ് ആ ദിക്ർ. سبحان الله وبحمده سبحان الله العظيم ഈ ദിക്ർ പറഞ്ഞാൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന തുലാസിൽ വലിയ ഭാരമായിട്ട് മാറും. നമ്മൾ ഇപ്പം നമുക്ക് മനസ്സിലാവില്ല, നാളെ പാരത്രിക ലോകത്തേക്ക് എത്തി മാഷറയിൽ നിൽക്കുന്ന സമയത്ത്, ഹിസാബ് ചെയ്യുന്ന സമയത്ത്, മീസാൻ എന്ന തുലാസിൽ തൂക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓർമ്മ വരും. എന്തിനേറെ ആ സമയമൊന്നും വേണ്ട, ഒരാൾ മരിക്കുന്ന സമയത്ത്, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരാൾ മരിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തെന്നറിയോ? എൻ്റെ ചെറിയ സമയമൊന്ന് ഭിന്നിക്കോ, എൻ്റെ ചെറിയൊരു സമയമൊന്ന് ഭിന്നിച്ചാൽ ഞാൻ സദഖ ചെയ്യാം, അതേപോലെ തന്നെ സ്വാലിഹ്യങ്ങളിൽ ഞാൻ പെടാം. ചെറിയ സമയം എന്നെ ഭിന്നിച്ചാൽ ഞാൻ നിസ്കരിക്കാം, ഞാൻ ഖുർആൻ ഓതാൻ ദിക്ര് പറയാം, എല്ലാം ചെയ്യാനായിട്ട് അള്ളാഹുവിനോട് പറയും. അത് ഏതൊരു മനുഷ്യനും മരിക്കുന്ന സമയത്ത് പറയും, പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞൊരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് നമുക്കെല്ലാം ബോധം വരും. പക്ഷേ നമ്മൾ നല്ല ആരോഗ്യമുള്ള സമയത്ത്, ഒഴിവുള്ള സമയത്ത് നമുക്കൊന്നും ഇതിനെ പറ്റിയിട്ട് ചിന്തയില്ല. മനുഷ്യനെ ഏറ്റവും കൂടുതൽ വഞ്ചിതരാക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു. അതിലൊന്നാണ് ആരോഗ്യവും ഒഴിവ് സമയവും. ആരോഗ്യ സമയത്ത് എന്തൊക്കെയോ അവർക്ക് നന്മകൾ ചെയ്യാമായിരുന്നു, പക്ഷേ അവനെന്തായി? അവനെ വഞ്ചിച്ചു, അവൻ്റെ ആരോഗ്യം അവനെ വഞ്ചിച്ചു. രണ്ട്, ഒഴിവ് സമയം. ഒഴിവ് കിട്ടുന്ന സമയത്ത് അവനക്ക് ഒരുപാട് നന്മകൾ ചെയ്ത് തീർക്കാമായിരുന്നു, പക്ഷേ അവനെ വഞ്ചിച്ചു ഒഴിവ് സമയം. തിരക്കുള്ള സമയത്ത് ആരെങ്കിലും ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക്
എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു എനിക്കിപ്പോൾ തിരക്കാണ് എന്ന് കഴിയില്ല. നിസ്കാരം തന്നെ ചിലപ്പോൾ സലാം കിട്ടിയിട്ട് ഓടിപ്പോകുന്നവരായിരിക്കും. കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സമയമില്ല. സിക്ർ പറയാനും സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. നമ്മളൊരുപാട് സമയങ്ങൾ, എത്ര സമയങ്ങളാണ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി, നമ്മൾ വെറുതെ നമ്മൾ കളയുന്നത്. ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യേണ്ട ഒരുപാട് നന്മകൾ നമുക്ക് വാരിക്കൂട്ടാനുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനെന്തായിട്ടില്ല, മുതിർന്നില്ല. നമ്മളെ ആ സമയം എന്ത് ചെയ്തു, നമ്മൾ വഞ്ചിച്ചു. ഇപ്പം ആരോഗ്യവും ഒഴിവ് സമയവും നമ്മൾ വഞ്ചിക്കും. ആരോഗ്യ സമയത്ത് നമുക്ക് നല്ലത് ചെയ്യാനുള്ള കുറേ അവസരങ്ങളുണ്ടായിട്ടും നമ്മളെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ഒഴിവ് സമയം ഒരുപാട് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് സമയങ്ങളുണ്ടായിട്ടും നമ്മൾ ചെയ്യാതെ നമ്മളെ വഞ്ചിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, രണ്ട് കാര്യങ്ങളെ വഞ്ചിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കതിൻ്റെ വില അറിയുന്നത്. ഒരു രോഗിയായ സമയത്താണ് ആരോഗ്യത്തിൻ്റെ വില അറിയുന്നത്. തിരക്ക് പിടിക്കുന്ന സമയത്താണ് ഒരാൾക്ക് ഒഴിവ് സമയത്തിൻ്റെ വില അറിയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാലാണ് കണ്ണിൻ്റെ വില അറിയുന്നത്. അതേപോലെ തന്നെ കാതിൻ്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടാലാണ് കേൾവിയുടെ അതിൻ്റെ ശക്തി, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ നമുക്ക് അതിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അത്രത്തോളം നമ്മൾ മുൻകൂട്ടി നമ്മളൊക്കെ ബോധമുള്ളവരായി മാറുക എന്നുള്ളതാണ്. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് സമയം നീട്ടി ചോദിക്കും. അള്ളാഹു പറയുമ്പോൾ ഒരാൾക്കും ഒരു സെക്കൻഡ് പോലും അള്ളാഹു എന്താക്കൂല, അതിൻ്റെ സമയം കൊടുത്താൽ അതിന് പിന്തിക്കൂല. ഒരു സമയം, ഒരു സെക്കൻഡ് പോലും പിന്തിക്കൂല. അങ്ങനെയാണ് നമ്മുടെ ഓരോ മരണവും ചെന്നെത്തുന്നത്. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഷാല്ലാഹ് നമുക്ക് ഒരുപാട് അമലുകളും ഒരുപാട് അധികാരങ്ങളും ഒക്കെ പറഞ്ഞ് ഇൻഷാല്ലാഹ് നാളെ പാരത്രിക ലോകത്തേക്ക് എത്തുമ്പോൾ ഒരു വലിയ പ്രതിഫലത്തിൻ്റെ കൂപാരമായിട്ട് നമുക്കവിടെ ചെന്നെത്താനുള്ള ആ ഒരു കാര്യം നമ്മൾ ഇൻഷാല്ലാഹ് അത് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതിന് ബോധമുള്ളവരാകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നാളെ പാരത്രിക ലോകത്തെ നമ്മൾ വിജയിക്കുന്ന, രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തട്ടെ.